ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് ഡേ. അപ്പോൾ ഇന്ന് ഒരു ഓഫ്റോഡ് ജീപ്പ് സഫാരിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആ ജീപ്പ് സഫാരിയിൽ ഒരു നാലഞ്ച് സ്ഥലം കാണിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ സ്ഥലത്ത് ഞാൻ എത്തി. അപ്പോൾ വന്ന വഴി ഒന്ന് കണ്ടു വെച്ചു, ഇടിലെ സ്പോട്ടാണ്, മൂന്നാറാണ് സ്ഥലം. പക്ഷേ മൂന്നാർ വരുന്നതിൽ ഒരു 10% ആളുകൾ പോലും അറിയപ്പെടാത്ത ഒരു സ്ഥലം. ഞാനും ഇന്നാണ് അറിയുന്നത് ഇങ്ങനെ ഒരു സ്ഥലം മൂന്നാറുണ്ടെന്ന്. അടിപൊളി വെള്ളച്ചാട്ടം. കഴിഞ്ഞ ദിവസം നമ്മൾ മൂന്നാർ എത്തിയിരുന്നു. ഒരു ദിവസം വന്ന വഴിക്ക് കുറച്ച് വാട്ടർഫാൾസൊക്കെ കണ്ടു, എന്നിട്ട് സ്റ്റേ ചെയ്തായിരുന്നു. എന്നിട്ട് രാവിലെ നമ്മൾ ട്രക്കിംഗ് പോവുകയാണ്. ഇതാണ് റോഡ്. അപ്പം അങ്ങനെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഹായ് ബ്രോ, എന്താ പേര്? എന്താ ഇവരെയൊക്കെ ബാക്കിൽ എഴുതിയിരിക്കുകയാണ്. കൊച്ചു സുഖമായിട്ട് കുലുങ്ങി കുലുങ്ങി ഉറങ്ങുന്നുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ജീപ്പ് സഫാരി സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് കാണാൻ ഈ ജീപ്പ് സഫാരിയിലൂടെ കാണാൻ പറ്റുന്നതെന്ന് പോയിട്ട് പറഞ്ഞു. ഹായ് ബ്രോ, എന്റെ പേരെന്താ? എന്റെ പേര് ലിൻഡോ. ജീപ്പ് സഫാരിയിൽ എത്ര മണിക്കൂറാണ് ജീപ്പ് സഫാരി? നമ്മൾ നോർമലി കൊടുക്കുന്ന 3.5 മണിക്കൂറാണ്, 3.5 മണിക്കൂർ. അപ്പം അതിനകത്ത് നമ്മൾ കാണുന്നതെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഓഫ് റോഡ് ഉണ്ട്, സെമി ഓഫ് റോഡുകളാണ് എല്ലാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വെള്ളച്ചാട്ടം. അപ്പോൾ ഈ 3.5 മണിക്കൂർ യാത്ര എന്ന് പറഞ്ഞു, അല്ലെ എങ്ങനെ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഓഫ് റോഡാണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വെള്ളച്ചാട്ടം, പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ട് വെള്ളച്ചാട്ടം ഉണ്ട്. ഒന്ന് ചുണയമാക്കൽ വാട്ടർഫാൾ എന്ന് പറഞ്ഞൊരു ഇതും, പിന്നെ റിപ്പിൾ വാട്ടർഫാൾ. റിപ്പിൾ വാട്ടർഫാൾ എന്ന് പറഞ്ഞാൽ DTPCയുടെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഹാങ്ങിങ് ബ്രിഡ്ജിലാണ്. അത് കുറച്ച് നാൾ പഴക്കമുള്ള ബ്രിഡ്ജാണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കയറി വന്ന എക്കോ പോയിന്റിലേക്കാണ്. അപ്പോൾ എക്കോ പോയിന്റിൽ ജസ്റ്റ് നമുക്ക് സൗണ്ട് പറയണം, ഡാം, പൊന്മുടി ഡാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കയറി ചെല്ലുന്ന ഒരു ഹിൽ ടോപ്പ് വ്യൂ പോയിന്റിലേക്കാണ്. അതാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ്. ഈ ട്രിപ്പ് ഇപ്പോൾ മൂന്നാറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ അല്ലേ? ആ, നമ്മൾ ഇപ്പം നിലവിൽ നമ്മൾ ആൻസാലിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അത് മൂന്നാറിൽ നിന്ന് ഒരു 13 കിലോമീറ്റർ. അപ്പോൾ അത് നമ്മുടെ ആൻസാലി കഴിഞ്ഞാണ് മൂന്നാറിലേക്ക് കയറി ചെല്ലുന്നത്. ഈ വെള്ളച്ചാട്ടത്തിന്റെ പേരെന്താ ചേട്ടാ? ചുനയൻമാക്കൽ. ഫ്രണ്ട്സ്, അപ്പോൾ ആ ചുനയൻമാക്കൽ എന്നുള്ള വെള്ളച്ചാട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ സൈഡിലൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ അറ്റത്ത് ആ വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വരെ പോവാം. അപ്പോൾ കൊച്ചിനെയൊക്കെ കൊണ്ടുപോകണ റിസ്ക് ആയതുകൊണ്ട് ഞാൻ അവരെ അവിടെ നിർത്തിയിട്ട് ഞാൻ മാത്രം ഒന്ന് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ജീപ്പും വന്നിട്ട് അവിടെ പുതഞ്ഞു കിടക്കുക. ഒരു കിടിലം വെള്ളച്ചാട്ടമാണ്, അവിടെ എത്തിയിട്ട് അതിൻ്റെ വിഷ്വൽസ് കാണിച്ചു തരാം. ഈ സൈഡിലൂടെ പോവുകയാണ്. നമ്മുടെ ജീപ്പ് സഫാരിയിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനാണിത്. ഇതൊരു ജീപ്പ് സഫാരി എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ലാസ്റ്റ് മൊത്തം കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇതിലൂടെയൊക്കെ ചവിട്ടി പോകണം. ഇവരെങ്ങനെ പോയാൽ? ഓ, ഇവിടെ സൈഡിൽ കൂടെ വഴിയുണ്ട്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സൈഡിലൂടെ ഇതുപോലെ ഒരു നടവഴിയുണ്ട്. അപ്പോൾ ആ നടവഴി ഏതാ പൊക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് വഴി കേട്ടോ. വഴുക്കലും ചെളിയും ഒക്കെ ഉണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, ഇതുപോലുള്ള വലിയ വെള്ളച്ചാട്ടങ്ങൾ നിങ്ങൾക്ക് കുളിക്കാനുള്ളതല്ല, കണ്ടാസ്വദിച്ചിട്ട് പോവുക. ഇപ്പോൾ ഒരുവിധം എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും സംഭവിക്കണേ നല്ല ടൂറിസ്റ്റ് പ്ലേസുണ്ട്. ഇതുപോലെ 2-3 എണ്ണം ലെവലില്ലാതെ വന്ന് ചാടി ആരെയും കയറാതാക്കുക. നല്ല വ്യൂവിൽ കണ്ടാസ്വദിക്കുക. ഇവിടെയൊക്കെ കുളിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. ഇപ്പോൾ ഒരു കിടിലം വെള്ളച്ചാട്ടമാണ് കേട്ടോ.
ഒന്നും പറയാനില്ല, അടിപൊളി സ്ഥലം. ഇതുപോലുള്ള ചെറിയ പാറകൾ കടന്നു വേണം നമുക്ക് അവിടെ എത്തിപ്പെടാൻ. എങ്ങനെയുണ്ട് സ്ഥലമൊക്കെ? ഇഷ്ടപ്പെട്ടോ? ഞങ്ങളിവിടെ ഉള്ളവരാ. ആണോ? നമ്മുടെ അതിരപ്പള്ളിയിലേക്ക് ഒരു ചെറിയ രൂപം പോലെയുണ്ട്. അത്രയും പൊക്കത്തിൽ നിന്നല്ല, നല്ല രീതിയിൽ തന്നെ വെള്ളമുണ്ട്. പ്രേ പോലെ അടിക്കുക മോട്ടോട്ട്. കിടിലെ എക്സ്പീരിയൻസ്. ഇപ്പോൾ ഫാമിലിയായിട്ട് വരുന്നവരും വരുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. ഇത്തിരി വഴുക്കലുണ്ട്, അപ്പം നോക്കി വരണമെന്നേ ഉള്ളൂ. എങ്ങനെയുണ്ട് ഈ വാട്ടർഫാൾസ്? ഇഷ്ടപ്പെട്ട ഇടയിലെ ഒരു സ്പോട്ടാണത്. അപ്പോൾ ഫ്രണ്ട്സ്, കുറേ കഷ്ടപ്പെട്ടാണ് അവിടെ എത്തിയെങ്കിലും ഒരു കിടിലെ സ്പോട്ടാണ്. അപ്പോൾ മൂന്നാറിൽ വരണവർ, വെള്ളച്ചാട്ടമൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വരാൻ പറ്റിയ സ്ഥലമാണ് മൂന്നാറത്തെ ഏറ്റവും ബെസ്റ്റ് വെള്ളച്ചാട്ടം എന്നാണ് പറഞ്ഞപ്പോൾ അറിയാൻ സാധിച്ചത്. ഒരു കിടിലെ സ്പോട്ട്. ഇവിടം വരെയാണ് വണ്ടി വന്ന് നിൽക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നാണ് പോവേണ്ടത് കേട്ടോ. നമ്മുടെ ഈ മൊത്തം ജീപ്പ് സഫാരി ഏകദേശം എത്ര കിലോമീറ്റർ കവർ ചെയ്യുന്നുണ്ട്? നമ്മൾ മൊത്തത്തിൽ പണ്ടവണ് ഒരു ഏകദേശം 50 കിലോമീറ്ററോളം ഉണ്ട്. ഒരു 1.5 മണിക്കൂർ ട്രാവലിംഗ് ടൈം തന്നെയുണ്ട്. ട്രിപ്പിൾ വാട്ടർഫാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DTPC-യിലാണ്. അത് തുടങ്ങിയിട്ട് കുറേ നാളുകളായതാണ്. ജീപ്പ് സഫാരി തുടങ്ങിയതിന് ശേഷമാണ് സംഭവം. DTPC അത് ഏറ്റെടുക്കുന്നു. അവിടെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വരികയൊക്കെ ചെയ്തു. അതുപോലെ നമ്മൾ ഈ ഫോറസ്റ്റ് എന്തെങ്കിലും ഫോറസ്റ്റ് ആയിട്ട് കവർ ചെയ്യുന്നുണ്ടോ? നമ്മൾ ഇതിനകത്ത് ഫോറസ്റ്റ് ആയിട്ട് അങ്ങനെ ഒന്നും കവർ ചെയ്യുന്നില്ല. പക്ഷെ നോർമലി നമ്മൾ വില്ലേജ് ഏരിയ കൂടെയാണ് മൊത്തം കയറി വരുന്നത്. മൊത്തം മെയിനായിട്ട് ഒരു ടൗൺ ഏരിയ അല്ല ഇത്. ഈ മൂന്നാറൊക്കെ വരാനായിട്ട് ഇത് ഓഫ് റോഡൊക്കെ ചെയ്യാനായിട്ട് ബെസ്റ്റ് ടൈമൊക്കെ എപ്പോഴായിരിക്കും? ബെസ്റ്റ് ടൈം എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ ടു ജനുവരി ആണെങ്കിൽ അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം വെളുപ്പിന് ഇപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലഡിന് ശേഷം മൊത്തം ക്ലൈമറ്റ് എല്ലാം ചേഞ്ച് ആയി. അതിൻ്റെ ഒരു ചെറിയൊരു വിഷയമുണ്ട്. അപ്പോൾ നമ്മൾ നിലവിൽ ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുപ്പിനെ സൺറൈസിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. അതൊരു 5:30 സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊരു 8:30 ആകുമ്പോഴത്തേനും അത് തീർന്ന് ചെല്ലുന്ന ഒരു ഇതാണ്. അതുപോലെ വൈകുന്നേരം സൺസെറ്റും അതുപോലെ കാണാനായിട്ട് വരികയാണെങ്കിൽ ഏതാണ് സൺറൈസിനെ ചൂസ് ചെയ്യുന്ന സ്ഥലമൊക്കെ? സൺറൈസിനെ ചൂസ് ചെയ്യുന്നത് നമ്മൾ നാടുകാണിപ്പാറ എന്ന് പറഞ്ഞാണ്. അതായത് നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമിൽ നമ്മൾ ഏറ്റവും അവസാനം കയറി ചെല്ലുന്ന പോയിന്റിലേക്ക് നമ്മൾ വെളുപ്പിനെ അങ്ങോട്ടാണ് ഡയറക്റ്റ് കയറി ചെല്ലുന്നത്. അവിടുന്ന് പിന്നെ ഓരോ ഓപ്പോസിറ്റ് ആയിട്ട് ഓരോന്ന് തീർത്ത് തീർത്തങ്ങനെ.